അധികം പേരെ രക്ഷിച്ചെടുത്ത സാത്മപ്രചോദിതമായ ദൗത്യ നിർവഹണം അനിതര സാധാരണവും അഭിനന്ദനാർഹവുമാണ്. രാജ്യരാജ്യാന്തരങ്ങളിൽ ശ്രദ്ധ നേടിയ പ്രസ്തുത സംഭവം നാളിതുവരെ അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ തൊപ്പിയിൽ പൊൻതൂവൽ ചാർത്തുന്ന ചരിത്ര സംഭവമാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഈ തൊഴിലാളികളെ കേരളത്തിൻ്റെ സേന എന്ന് വിശേഷിപ്പിച്ചതും കേരള മോഡലിന് ഇണങ്ങുന്ന തിലക ചാർത്താണ്. സാർ, യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ പോലും ശാസ്ത്രീയമായ സാങ്കേതിക തികവുള്ള രക്ഷാദൗത്യമാണ് നമ്മുടെ സേനാ വിഭാഗം നടത്തിയത്. രാപ്പകൽ ഭേദമില്ലാതെ ഈ ധീരദൗത്യത്തിൽ പങ്കാളികളായ മുഴുവൻ സൈനികരോടും ഈ നാടും നാട്ടാരും കടപ്പെട്ടിരിക്കുകയാണ്. സാർ, കരുണയും നന്മയും ഉത്തരവാദിത്വ ബോധവുമുള്ള യുവതയാണ് തങ്ങളെന്ന് തെളിയിക്കുന്ന പ്രവർത്തനമാണ് കേരളത്തിലെ യുവജനങ്ങൾ നിർവഹിച്ചത്. പലതരം കൂട്ടായ്മകളിലൂടെ ഒത്തുചേർന്ന് കൈകോർത്ത് പിടിക്കുന്ന മഹാനായ മാർസ് നിരീക്ഷിച്ച യുവജനങ്ങളെക്കുറിച്ചുള്ള ഈ സോഷ്യൽ ക്യാപിറ്റലിന് മുന്നിൽ പ്രളയം സൃഷ്ടിച്ചേക്കാമായിരുന്ന മഹാദുരന്തം ഒഴിവാക്കി പോവുകയായിരുന്നു. അതോടൊപ്പം പ്രളയ ദുരന്തത്തെ സംബന്ധിച്ച് വാർത്തകൾ യഥാവിധം ലോകത്തിന് മുമ്പിലെത്തിച്ച മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും ഹൃദയം തൊട്ട് അഭിവാദ്യം ചെയ്യുകയാണ്. സാർ, പ്രളയം ഏത് രൂപത്തിൽ വളർന്നുവെന്നും അതിന് ഭാവിയിൽ സ്വീകരിക്കേണ്ടുന്ന സമീപനത്തിനും കൂടി ഈ ചർച്ചകൾ പ്രയോജനകരമായി തീരുമെന്ന് ഞാൻ കണക്കാക്കുകയാണ്. ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയാണ്. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഉപോൽപ്പന്നമായി ലോകമെമ്പാടും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെതാണ്. പ്രകൃതിയെ വിസ്മരിച്ചുകൊണ്ടുള്ള മനുഷ്യൻ്റെ വിവേകരഹിതമായ പ്രവർത്തനങ്ങളാൽ പ്രത്യേകിച്ച് കഴിഞ്ഞൊരു നൂറ്റാണ്ടായി അന്തരീക്ഷത്തിൽ മാറ്റിമറിച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഊഷ്മാവിൻ്റെ ക്രമാതീതമായ വർധനവിനും കാർബൺ ഡയോക്സൈഡ് ഉൾപ്പെടെയുള്ള വാതകങ്ങളുടെ അനിയന്ത്രിതമായ പെരുപ്പത്തിനും ഇടവരുത്തിയിട്ടുണ്ട്. ഹരിതഗൃഹ വാതകങ്ങളായ കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, മീഥേൻ, ഓസോൺ, എയറോസോൾസ് അഥവാ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ, നീരാവി, ഹൈഡ്രോഫ്ലൂറോൺ, ഫ്ലൂറോ കാർബൺ എന്നിവ ഇവിടെ തോത് ആശ്ചര്യകരമായ തോതിൽ വർദ്ധിക്കുകയും കാലാവസ്ഥ വ്യതിയാനത്തിന് വേഗത കൂട്ടുകയും ചെയ്യുന്നു. തുടർഫലമായി നനച്ചരിക്കാത്ത വിധം വരൾച്ച, ഓരുവെള്ളത്തിൻ്റെ തള്ളിക്കയറ്റം, മേഘവിസ്ഫോടനം, കൊടുങ്കാറ്റ്, പേമാരി, വെള്ളപ്പൊക്കം, ധ്രുവപ്രദേശങ്ങളിൽ പോലും ഹിമപാളികൾ ഉരുകൽ, കടൽ നിരപ്പുയരൽ, ജൈവവൈവിധ്യ ശോഷണം എന്നീ വിപത്തുകൾ ഇടവരുത്തുകയും ചെയ്യുന്നു. മനുഷ്യരാശിയുടെ വിശപ്പ് വർദ്ധിപ്പിക്കുന്നതിലും അവർക്ക് സ്ഥാനചലനം വരുത്തുന്നതിലും അനൽപമായ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ആഗോള സംഘടനയുടെ 2018 സുസ്ഥിര വികസന റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ട്. കൃഷിനാശം മൂലം ഭക്ഷ്യക്ഷാമത്തിനും പോഷകാഹാരത്തിനും ലഭ്യതയ്ക്കും വല്ലാത്ത കോട്ട സംഭവിക്കുന്നുണ്ട്. കൂടാതെ വെള്ളക്കെട്ട് മൂലം വിവിധതരം അണുക്കളും ക്ഷുദ്രജീവികളും അമ്പരപ്പിക്കും വിധം പെരുകുകയും ആരോഗ്യ പ്രശ്നങ്ങളും തീരാ രോഗങ്ങളും നിത്യസംഭവമായി മാറുകയും ചെയ്യുന്നു. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്തരം രോഗങ്ങൾ മൂലം അടുത്ത 25 വർഷത്തിനുള്ളിൽ ശരാശരി 2.50 ലക്ഷം പേർക്ക് ആഗോള വ്യാപകമായി ജീവഹാനി സംഭവിക്കുമെന്ന് അടുത്ത കാലത്ത് ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാണിക്കുന്നു. സാർ, ഈ നൂറ്റാണ്ടിൻ്റെ പ്രാരംഭം മുതൽ ഇൻഡോസ് പസഫിക് സമുദ്രമേഖലയിൽ അറ്റ്ലാന്റിക് സമുദ്രമേഖലയിലും അടിക്കടി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റും കാട്ടുതീയും വെള്ളപ്പൊക്കവും മനുഷ്യരാശിയെ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയും വെല്ലുവിളി ഉയർത്തുകയും അന്താരാഷ്ട്ര ഗവേഷണ പാനലിൻ്റെ 2006 റിപ്പോർട്ട് അതിൻ്റെ ഭീതിതമായ അവസ്ഥയിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. പരിസ്ഥിതി തകർച്ചയും വനനശീകരണവും മൂലം അന്തരീക്ഷൂഷ്മാവിൻ്റെ കാർബൺ സംയുക്തങ്ങളുടെയും ക്രമാതീതമായ തോതിലുള്ള വർധനവും കാലാവസ്ഥ വ്യതിയാനത്തിന് ഇടവരുത്തുന്നുണ്ടെന്നും റിപ്പോർട്ട് സ്പഷ്ടമാക്കുന്നുണ്ട്. സംഗതികൾ വേണ്ട വിധം ഉൾക്കൊണ്ടില്ലെങ്കിൽ 2004 സുനാമിയിലും 2015 അമേരിക്കയിലുണ്ടായ കൊടുങ്കാറ്റും 2017 ഓക്കി ചുഴലിക്കാറ്റും വരുത്തിയ വിനകൾ കൂടെ കൂടെ അനുഭവിക്കേണ്ടതായി വരും. ഇത്തരം ദുരിതങ്ങൾ മൂലം ആൾനാശം കൂടാതെ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൻ്റെ ശരാശരി 2.8% കുറവുണ്ടാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തിയും ജൈവ വൈവിധ്യം സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന തന്ത്രം അനുവർത്തിക്കലാണ് കൂടുതൽ അഭികാമ്യം. ഉപരിയായി പ്രകൃതിയുടെ താങ്ങുശേഷിക്കനുസൃതമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും വേണം. ഈ പശ്ചാത്തലത്തിൽ കേരളത്തിലുണ്ടായ മഹാപ്രളയത്തെ അവലോകനം ചെയ്യുകയും വിലയിരുത്തുകയും മോചനത്തിൻ്റെ തന്ത്രം ആവിഷ്കരിക്കുകയും വേണം. സീസണിലെ നിരന്തരമായ മഴയും
ആഗസ്റ്റ് 15-17 തീയതികളിൽ അതിവൃഷ്ടിയും മൂലമുണ്ടായ മഹാപ്രളയത്തിൻ്റെ തോത് 1994 പ്രളയത്തെക്കാൾ ഭീതിതമായിരുന്നു. ലക്ഷക്കണക്കിന് പേർ ഭവനരഹിതരും 1924 പ്രളയത്തെക്കാൾ ഭീതിതമായിരുന്നു. 1924 ലക്ഷക്കണക്കിന് പേർ ഭവനരഹിതരും ഉദ്ദേശം 483 പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്ത പ്രളയത്തിൽ കൃഷി, മൃഗസംരക്ഷണം, മത്സ്യമേഖല, അടിസ്ഥാന സൗകര്യം, വ്യവസായം, വാണിജ്യം, ഊർജ മേഖല ഉണ്ടായ നഷ്ടം പ്രാഥമികമായി കണക്കാക്കിയതിനേക്കാൾ എത്രയോ ഇരട്ടി വരുമെന്ന് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. വീടുകളും റോഡുകളും വൈദ്യുതി, കുടിവെള്ളം, ശുചിത്വ സംവിധാനങ്ങൾ എന്നിവ താറുമാറായതും ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഭയം നിറങ്ങി പോയതുമെല്ലാം പരിഗണിക്കുമ്പോൾ കേരളത്തിൻ്റെ നഷ്ടക്കണക്ക് ഉയർന്ന തോതിലായിരിക്കും. സന്ദർഭത്തിനനുസരിച്ച് സർക്കാരും ജനങ്ങളും വളരെ ജാഗ്രതയോടെ ഉണർന്ന് പ്രവർത്തിച്ചതിനാൽ പൊലിഞ്ഞു പോയേക്കാമായിരുന്ന 10,000-ക്കണക്കിന് മനുഷ്യജീവൻ ദുരന്തമുഖത്തു നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഇക്കാര്യത്തിൽ കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ മത്സ്യമേഖലയിലെ തൊഴിലാളികളും ആർമിയും നേവിയും കോസ്റ്റ് ഗാർഡും ദുരന്ത നിവാരണ സേനയും പോലീസും സന്നദ്ധ പ്രവർത്തകരും മറ്റുള്ളവരും അനുഷ്ഠിച്ച സേവനങ്ങൾ വിവരണാതീതവും അതിരുകളില്ലാത്ത അഭിനന്ദനം അർഹിക്കുന്നതുമാണ്. സർ, എറണാകുളം ജില്ലയിൽ 975 ക്യാമ്പുകളിലായി 400,000 പേരെയാണ് മാറ്റി പാർപ്പിച്ചത്. 65 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനിടയിൽ എൻ്റെ മണ്ഡലത്തിൽ നിന്നും കാണാതായ ചെറുപ്പക്കാരനെ ഇനിയും കണ്ടുകിട്ടിയിട്ടില്ല. അത്തരം പ്രത്യേകതകളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ സമയക്കുറവ് മൂലം കടക്കുന്നില്ല. സർ, മഹാപ്രളയം മൂലം കേരള ഭൂപ്രകൃതിയും ആവാസ കേന്ദ്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ജനജീവിതവും താറുമാറായ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ സർക്കാർ ഉത്തരവാദിത്വത്തിൽ നവകേരളം സൃഷ്ടിച്ചെടുക്കാൻ ആസൂത്രിതമായ രീതിയിൽ ഏകോപിതവും കാര്യക്ഷമവുമായ പദ്ധതി പ്രവർത്തനങ്ങൾ നിർവഹിക്കേണ്ടിയിരിക്കുന്നു. പുനഃസൃഷ്ടി വിഭാവന ചെയ്യുന്ന ഭഗീരഥ യജ്ഞത്തിൽ ശ്രദ്ധയൂന്നേണ്ട ഇനിയും വരുന്ന നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് ഞാൻ കണക്കാക്കുന്നു. സർ, ഒന്ന്, മഹാപ്രളയത്തിൽ ആഗമനം സംഭവിച്ച വെള്ളപ്പൊക്കത്തിൻ്റെ ഉയർന്ന ലെവൽ അതാതിടത്തളന്ന് തിട്ടപ്പെടുത്തുക. 91 2003 സുപ്രീം കോടതി ആവർത്തിച്ച് ഉത്തരവിട്ട കാലാവസ്ഥ വ്യതിയാനത്തെ സംബന്ധിച്ച് ഗ്രാമീണ നഗരവാസികളെ ബോധവൽക്കരിക്കുക. സർ, കാലാവസ്ഥ സാക്ഷരതയെക്കുറിച്ച് ശരിയായ അറിവ് നൽകുക. പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിക്കാൻ പരിശീലനം കൊടുക്കുക. കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ആഘാതം ലഘൂകരിക്കാൻ മാർഗങ്ങൾ സ്വീകരിക്കുക. പരിസ്ഥിതി വ്യതിയാനവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുക. പരിസ്ഥിതിക്കിണങ്ങിയ സുസ്ഥിര വികസന രീതി അനുവർത്തിക്കുക. സന്തുലിതമായ ആവാസ വ്യവസ്ഥ നിലനിർത്തുക. കാറ്റാടി കണ്ടൽ വനവൽക്കരണത്തിലൂടെ ജൈവ കവചവും ജൈവ വേലിയും പടുത്തുയർത്തി തീരദേശങ്ങൾ സംരക്ഷിക്കുക. മണ്ണ്, വായു, വെള്ളം തുടങ്ങിയ ഗുണസവിശേഷതയുടെ പരിരക്ഷിക്കുക. കാലാവസ്ഥ വ്യതിയാനം മുതൽ മുടക്കിനുള്ള മേഖല കൂടിയായി മാറ്റിയെടുക്കണം. പ്രകൃതിയുടെ താങ്ങുശേഷിക്കനുസൃതമായ വികസന രീതികളെ പിന്തുടരാവൂ. നദികളും